السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الی صراطک المستقیم وعلى آله حق قدره ومقداره العظيم. ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ ദുആ കണ്ട് വസിയത്ത് ചെയ്യുന്ന ദുആ വസിയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ വസിയത്താണ്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്, കടങ്ങൾ വീടാൻ ദുആ ചെയ്യണേ. കടങ്ങൾ ഒരുപാടുണ്ട്, ആ കടങ്ങൾ എങ്ങനെ വീട്ടും എന്ന ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ തളർന്നിരിക്കുകയാണ്, അതിനുവേണ്ടി ദുആ ചെയ്യണേ. കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ ലഭിക്കാൻ, അതിന് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കാനുള്ള വല്ല അധികാരികളുമുണ്ടോ, ആ അധികാരികളെക്കുറിച്ച് പറഞ്ഞു തരണേ. ഇങ്ങനെ കടങ്ങളുമായി ബന്ധപ്പെട്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ഒരുപാട് സങ്കടങ്ങൾ ദിനപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു കമൻറ്റ് ബോക്സിലൂടെ. ഇൻഷാല്ലാഹ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സ്വാന്തനമേകുന്ന ഈ രീതിയിൽ കടങ്ങൾ കൊണ്ടാകട്ടെ, അല്ലെങ്കിൽ മറ്റു പ്രാരാബ്ദങ്ങൾ വന്നടഞ്ഞ് അതുകൊണ്ടാകട്ടെ, ഇങ്ങനെ ഏത് രീതിയിൽ പ്രയാസപ്പെടുന്നവരാണ് എങ്കിലും ഇൻഷാല്ലാഹ് അവർക്കെല്ലാം സ്വാന്തനമേകുന്ന നിങ്ങളെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നിങ്ങൾക്ക് നീക്കിത്തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടേ രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, നല്ല വിശ്വാസം ഈ പറയാൻ പോകുന്ന ദിക്റിൽ നിങ്ങൾ അർപ്പിക്കുക, നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇൻഷാല്ലാഹ് വീഡിയോയിൽ പറയുന്ന പ്രകാരം ആ ദിക്ർ നിങ്ങൾ ചൊല്ലുകയും ചെയ്യുക. ഇൻഷാല്ലാഹ് ഈ രീതിയിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രൊമിസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമായ ഇസ്മ, ഈ പരിശുദ്ധമായ ദിക്ർ നിങ്ങൾ പതിവാക്കുകയാണ് എങ്കിൽ ഇൻഷാല്ലാഹ് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ കോടിക്കണക്കിന് കടമുള്ളവരാണെങ്കിലും ഇൻഷാ അള്ളാഹ് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടെയാണ് ഈ ദിക്ർ, ഈ ഒരു ഇസ്മ ചൊല്ലിയത് എങ്കിൽ ആ കോടിക്കണക്ക് ഇൻഷാ അള്ളാഹ് ആ കടങ്ങൾ വീട്ടാനുള്ള സാമ്പത്തികം നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ഖാലിക്കായ അള്ളാഹുവിലുണ്ട്. അവൻ്റെ വക്കലിൽ നിന്ന് കോടി എടുത്താലും അവൻ്റെ ഖജനാവിൽ നിന്ന് ഒരു സൂചിയുടെ മുന പോലും അത്ര പോലും അവൻ്റെ ഖജനാവിൽ കമ്മിയാവുകയില്ല, കുറയുകയില്ല. നിങ്ങൾ ഫക്കീറന്മാരാണെങ്കിലും നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു അവൻ ഖനിയാണ്, അവൻ സമ്പന്നനാണ്. അവനക്ക് നിങ്ങളെ സഹായിക്കാനുള്ള കെൽപ്പുണ്ട്, അവനക്ക് നിങ്ങളെ സഹായിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മെ സഹായിക്കാത്തത്? അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ അവനോട് ചോദിക്കുന്നില്ല. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ടതൊക്കെ നമ്മൾ ഇൻഷാല്ലാ ചോദിച്ചാൽ അവൻ സഹായിക്കും. അവൻ റഹീമാണ്, അവൻ വദൂദാണ്, അവൻ ലത്തീഫാണ്. ഇൻഷാല്ലാ അള്ളാഹു സഹായിക്കും എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കടങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ തലകുനിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഇന്ന് മുതൽ ഈ പറയുന്ന ദിക്ർ, ഈ ഒരു ഇസ്മ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇൻഷാല്ലാഹ് നിങ്ങൾ പതിവാക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഏത് പ്രാരാബ്ദങ്ങളും ഇൻഷാല്ലാഹ് സിമ്പിളായി നിങ്ങളറിയാത്ത രീതിയിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. കാരണം നിങ്ങളുടെ പവറല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മിൻ്റെ പവറാണ്. ഇൻഷാല്ലാഹ് നിങ്ങളൊന്ന് മുറുകെ പിടിച്ചു നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന നാമം ഒന്ന് ചൊല്ലി നോക്കൂ. ഇൻഷാല്ലാഹ് സ്വയം അനുഭവിച്ചറിയുക, ഇൻഷാല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. തീർച്ചയാണ്, തീർച്ചയാണ്. ഇനി നമുക്ക് എന്തായാലും കൂടുതൽ നീട്ടി പരത്തി പറയാതെ ഇസ്മിലേക്ക് വരാം. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഇസ്മിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ്, നിങ്ങൾക്കൊരു ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം. എന്തായാലും ഇൻഷാല്ലാഹ് ഇനി നാമം പറയാം. പ്രിയരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ ഇൻഷാല്ലാഹ് അവകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതുമായ വളരെ പ്രധാനപ്പെട്ടൊരു നാമമാണ്. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഈ പരിശുദ്ധമായ നാമത്തിൻ്റെ മലയാളർത്ഥം കൂടുതൽ കൃപ ചെയ്യുന്നവനെ, കൂടുതൽ മയം കാണിക്കുന്നവനെ, കൂടുതൽ ദയ ചെയ്യുന്നവനെ, ദയ കാണിക്കുന്നവനെ എന്നൊക്കെയാണ് ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ മലയാളർത്ഥം. ഈ പരിശുദ്ധമായ നാമം ഇൻഷാല്ലാ ഇന്ന് മുതൽ നിങ്ങൾക്ക് കഴിയുന്നത് എത്രയാണോ അത്ര നിങ്ങൾ പതിവായി ചൊല്ലുക. ഇൻഷാല്ലാ കഴിയുന്നവരെ ഒരു 129 തവണയെങ്കിലും പതിവാക്കാൻ ശ്രമിക്കുക.
ഒരു 129 തവണ. ഈയൊരു അതതിന് ഈയൊരു എണ്ണത്തിന് വളരെയധികം മഹാത്മ്യങ്ങൾ, വളരെയധികം ഗുണങ്ങൾ, മഹത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ കഴിയുന്നവർ ഈ ഒരു 129 തവണ എല്ലാ ദിവസവും പതിവാക്കുക. പിന്നെ ആദ്യമേ പറയട്ടെ, ഇത് എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം, ഈ 129 കഴിയാത്തവർ, സാധിക്കാത്തവർ, നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നിങ്ങൾ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് ഇൻഷാല്ലാ അത് എല്ലാ ദിവസവും പതിവാക്കുക. അതിലാണ് കാര്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹുവിനും ഇഷ്ടമുള്ള കാര്യം അധവമായ നിത്യമായിട്ട് ചെയ്യുന്ന അമലാണ്. വയം കല്ല, എത്ര കുറവാണെങ്കിലും ശരി. ഇത് ചൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിയ്യത്ത് വെക്കുക. നിങ്ങൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എങ്കിൽ, അള്ളാഹുവെ, എൻ്റെ കടങ്ങൾ വീടാനുള്ള മാർഗം നീ തുറന്നു തരണം. അല്ലാ അല്ലാ, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ, നീയാണ് ലത്തീഫ്, നീ എന്നോട് ലുത്തുഫ് കാണിക്കണം. അല്ലാ, നീ എന്നോട് ദയ കാണിക്കണം. അല്ലാ, നീ എന്നോട് മയം കാണിക്കണം. അല്ലാ, ഞാൻ നിൻ്റെ പാവപ്പെട്ട അടിമയാണ്. അല്ലാ, നീ ഖനിയാണല്ലാ, ഞാൻ ഫക്കീറാണല്ലാ, നീ എന്നെ സഹായിക്കണം. അല്ലാ എന്ന് നനയുന്ന കണ്ണുകളോടെ, എരിയുന്ന ഹൃദയത്തോടുകൂടെ അള്ളാഹുവിനോട് ചോദിക്കുക. എന്നിട്ട് ഇൻഷാല്ലാ ഇസ്മ നിങ്ങൾ പതിവാക്കി ചൊല്ലുക. ഇങ്ങനെ ചോദിച്ചിട്ടും നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരാത്ത ഒരു റബ്ബാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന ബോധം നിങ്ങൾക്കുണ്ടോ? അത് പൂർണ്ണമായും തെറ്റാണ്. ഇൻഷാല്ലാ ഈ രീതിയിൽ നനയുന്ന കണ്ണുകളോടെ, എരിയുന്ന ഹൃദയങ്ങളോടെ ഇൻഷാല്ലാ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ, അവനിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അള്ളാഹു സഹായിക്കും ഇൻഷാല്ലാ. ഈ നാമം നിങ്ങൾ പതിവാക്കിക്കോളൂ. ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും ഇൻഷാല്ലാ അതൊക്കെ മാറ്റിത്തരും. കടങ്ങൾ കൊണ്ടാണ് എങ്കിൽ കടങ്ങൾ മാറ്റിത്തരും ഇൻഷാല്ലാ. വീടില്ലാത്തവരാണ് എങ്കിൽ വീട് ഇൻഷാല്ലാ നിങ്ങൾക്ക് കയറ്റാനുള്ള മാർഗങ്ങൾ അള്ളാഹു തുറന്നു തരും. ഇങ്ങനെ ഏത് രീതിയിലുള്ള പ്രതിസന്ധികളും അവൻ നിങ്ങൾക്ക് ഇൻഷാല്ലാ ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എന്തായാലും നല്ല വിശ്വാസത്തോടെ കൂടെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും. ഒരു നിലക്കും നിങ്ങൾ ഇത് ചെറുതായി കാണണ്ട. വിശ്വാസത്തോടു കൂടെ ചെയ്യേ, എന്നിട്ട് പറ ഇത് ചെറുതാണോ വലുതാണോ, ഫലമുള്ളതാണോ ഫലമില്ലാത്തതാണോ എന്ന്. ഇൻഷാല്ലാ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക, അപ്പോൾ ഉറപ്പായും ഫലം ലഭിക്കും. ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം അത് ഇരട്ടിപ്പിക്കാനും, നിങ്ങളിത് നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്താൽ എനിക്കുറപ്പുണ്ട് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. കാരണം അനുഭവം ഗുരു എന്നാണല്ലോ. ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്, നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക, ഒരുപാട് ഫലങ്ങൾ ലഭിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ അള്ളാഹുവിൻ്റെ അസ്മാകളെക്കുറിച്ചും അധികാരികളെക്കുറിച്ചും അദ്വായത്തുകളെക്കുറിച്ചുമുള്ള വീഡിയോകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോകളിൽ കണ്ടുമുട്ടാം. ഈ പാപിയെയും നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയ്യത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.